എന്തുകൊണ്ടാണ് ചില ആളുകൾ കവിതകളെയും കലാരൂപങ്ങളെയും നൃത്തങ്ങളെയും ഭയക്കുന്നത്? മാറ്റങ്ങളെ അവർ ഭയപ്പെടുന്നു. യുവതലമുറ ഒത്തൊരുമിച്ച് നിൽക്കുന്നതിനെ അവർ ഭയപ്പെടുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അതിനുള്ളൊരു ഉദാഹരണം എന്നോണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിട്ടുള്ള ആ ഒരു ഡാൻസിനെ കുറിച്ച് ആളുകൾ പറഞ്ഞുണ്ടാക്കിയ ചില കാര്യങ്ങൾ. അതിനെക്കുറിച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ നൃത്ത ചുവടുകളിൽ ജാതിയോ മതമോ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. ഏതെങ്കിലും ഒരു ഒരു ഡാൻസിനെ അല്ലെങ്കിൽ കലാരൂപത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പേരോ ജാതിയോ മതമോ ഒന്നും പ്രശ്നമുള്ള ഒരു കാര്യമായിരിക്കില്ല. സത്യം പറയാന്നുണ്ടെങ്കിൽ ഞാൻ സുഹൃത്തുക്കളുടെ സ്റ്റാറ്റസ് വഴിയാണ് ഇത്തരത്തിലുള്ള ഡാൻസ് കാര്യങ്ങളൊക്കെ കണ്ടത്. എന്നിട്ട് അത് തപ്പിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത്. കാരണം അത്രത്തോളം നല്ല ഒരു അടിപൊളി ഡാൻസ് തന്നെയായിരുന്നു അത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നവീൻ എന്നും ജാനകി എന്നും പേരുള്ള തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് സ്റ്റുഡൻസ് ആണ് അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് കളിച്ചത്. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി പിന്നീട് വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്കെല്ലാവർക്കും എന്താ പറയുക, നടുവിരൽ നമസ്കാരത്തോടു കൂടിയല്ലാതെ സ്മരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സംഭവമല്ല എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. എത്രത്തോളം നീചന്മാരും ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾക്കിടയിൽ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചാവാൻ കിടക്കുമ്പോൾ പരിശോധിക്കാൻ വരുന്ന ഡോക്ടറുടെ ജാതിയും മതവും ആരെങ്കിലും നോക്കുമോ? എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ അതുവരെ നോക്കും എന്നുള്ളതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ തോന്നുന്ന ഒരു കാര്യം. വേറൊന്നുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ ആ ഒരു സെക്കൻഡ് നെയിമൊക്കെ ആൾ ചെകഞ്ഞ് കണ്ടുപിടിച്ച് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണല്ലേ, ഒന്നും പറയാനില്ല ആ ഒരു കാര്യത്തിൽ. അപ്പോൾ എഡ്യൂക്കേഷനെയും ഇന്റലിജൻസിനെയും നമുക്ക് ഒരിക്കലും മിക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിലും സ്റ്റിൽ ബി എൻ ഇഡിയറ്റ്. എലൻ മസ്ക് പറഞ്ഞത് അത്രത്തോളം അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി, എത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തലക്കകത്ത് ആൾ താമസില്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ വിഷം എന്ന് പറയുന്നത് സയനൈഡിൻ്റെ വിഷത്തേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ളതായിരിക്കുമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ. സമാധാനത്തിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ നല്ലൊരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിന് തന്നെ ഒരു വിപത്തല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിലും ഓരോരോ കാര്യത്തിലും അതിനെ വെട്ടിമുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ജാതീയതയെ പുറത്തെടുത്ത് അത് വീർപ്പിച്ച് കാണിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ നമ്മൾക്കിടയിലുള്ളത് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ വിഷം തന്നെയാണ്. അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നെയാണ്. നികൃഷ്ടമായിട്ടുള്ള ഇത്തരം ചിന്താഗതികളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും മുക്തി ലഭിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സാമാന്യമായിട്ടുള്ളൊരു ബോധം വെച്ചാണ് ചിന്തിക്കുന്നത് എന്ന് തോന്നിയിട്ടില്ല. എന്താണല്ലേ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ആവുന്നത്? ഇവരെയൊക്കെ മനുഷ്യരെന്ന് പറയാൻ സാധിക്കുമോ? ആകപ്പാടെ കുറച്ച് നാളെ മനുഷ്യനോട് ജീവിക്കുന്നുള്ളൂ, ഒരു 50-60 വർഷം. ഇനിയിപ്പോൾ കോവിഡ് കാര്യങ്ങളൊക്കെ ആയി, അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ വരുന്ന ഈ ഒരു സമയത്ത് ചിലപ്പോൾ അതിലും കുറച്ച് കാലഘട്ടങ്ങൾ മാത്രമേ ഞാനും അതേപോലെ തന്നെ വീഡിയോ കാണുന്ന നിങ്ങളും ജീവിക്കാനുള്ള സാധ്യതയുള്ളൂ. അതായത് ചിലപ്പോൾ കൂടുതൽ ജീവിച്ചേക്കാം. അതല്ല ഞാൻ പറയുന്നത്, വളരെ ചെറിയ ഒരു ലൈഫ് സ്പാൻ ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ജാതി മതം അത് ഇതൊക്കെ പറഞ്ഞ് അത് കൂടെ തമ്മിലടിച്ചിട്ട് നമുക്ക് എന്തൊരു നേട്ടമാണ് കിട്ടുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. ഇവിടെ അത്യാവശ്യത്തിലധികം മിശ്ര വിവാഹത്തിൻ്റെ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല അടിപൊളി വരട്ട് ചൊറി വരണം. അവ പിന്നെ ചൊറിഞ്ഞുകൊണ്ടിരുന്നോളും, വേറെ പ്രത്യേകിച്ച് സീനുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പറയാന്നുണ്ടെങ്കിൽ ഇനിയുള്ള തലമുറയിലെങ്കിലും ഇത്തരത്തിലുള്ള വിഷങ്ങൾ ഒഴിവായി വരേണ്ടത് ആവശ്യം തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുരോഗമനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെ ഉണ്ടാവുകയില്ല. ചില ആളുകളുടെ ഉള്ളിലെ ചിന്താഗതിയാണ് വിഷം. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ആ ചിന്താഗതി മാറേണ്ടത് തന്നെയാണ്. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തിൻ്റെ അനിവാര്യതയാണ്, നല്ല രീതിക്കുള്ള മാറ്റം. എന്നാൽ ഇവർ മാറി വരുന്നത് പിന്നോട്ടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യത്തിനും അതിൻ്റെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഒരു മനുഷ്യനും ചിന്തിക്കാത്തൊരു രീതിയിൽ ഇവർ ചിന്തിച്ചു കൂട്ടുന്നു. അതിൻ്റെ ഉള്ളിലെ ജാതീയതയെ ഇവർ ചികഞ്ഞെടുക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭിന്നിപ്പിക്കുന്നു. ശരിക്കും പറയാന്നുണ്ടെങ്കിലും ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു ബ്രിട്ടീഷുകാരുടെ തന്ത്രം തന്നെയല്ലേ ഇവിടെയും പയറ്റാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചോദ്യം ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളോട്. നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ ജാതിയും മതവും അതേപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നായിട്ട് പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു രാഷ്ട്രം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ നല്ല രീതിക്ക് തന്നെയാണ് ആ രണ്ട് കുട്ടികൾ ഡാൻസ് കളിച്ചത്. അതായത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് തെറ്റ് പറയാനൊന്നുമില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സോങ്ങിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ റസ്പുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ് പോണിയമ്മിൻ്റെയാണ്.
1970ൽ റിലീസ് ആയിട്ടുള്ള ഒരു പോപ്പ് സോങ് ആണത്. അപ്പോൾ ആ ഒരു സോങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള ഒരു സോങ് തന്നെയാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, മരിച്ചിടക്കുന്ന ആളുകൾ വരെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കും എന്നുള്ളൊരു തരത്തിൽ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സോങ് തന്നെയാണത്. അതായത് അത്രത്തോളം നല്ലൊരു സോങ് ആണ്. ശരിക്കും നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചുമ്മാ ഇത്തിരി താളം വെച്ച് പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പറയുന്ന ചരിത്രവും കാര്യങ്ങളും വേറൊരു റേഞ്ച് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്ന ഒരു കാര്യം, ഏതൊരു തരത്തിലുള്ള ആളുകളാണോ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയത്, അവർ എന്തായാലും തോൽക്കുക തന്നെ ചെയ്യും. കാരണം നമ്മളുടെ നാട്ടിൽ നമ്മൾ കലയ്ക്കും അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കും അത്യാവശ്യത്തിലധികം മൂല്യം കൊടുക്കുന്ന ആളുകളാണ്. നമ്മൾ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരാളെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു ഡാൻസിനെ അതിൻ്റെ ഒരു കലാമൂല്യത്തിൽ മാത്രം കണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം കണ്ട് ഇരിക്കേണ്ട ഒരു സംഭവമാണ്. അതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ജാതീയതയുടെ വിഷം കുത്തിവെച്ചിട്ടുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക, പച്ചത്തറിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും ഈ ഒരു വീഡിയോയിൽ അത് പറയാനായിട്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമേ ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിനെതിരെ ചെറിയൊരു വാക്കെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെറിയൊരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്. സ്റ്റേ ഹോം.